ആറാം ക്ലാസ് ഗണിതത്തിലെ ഒമ്പതാമത്തെ പാഠം നൂറിലെത്ര അതിലെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിലെ ഈ ചോദ്യമാണ് ഇവിടെ ആദ്യം വിശദീകരിക്കുന്നത് ചോദ്യം എന്താണ് അറുപതിൻ്റെ ഇരുപത് ശതമാനം എത്രയാണ് ഇരുപതിൻ്റെ അറുപത് ശതമാനം ആയാലോ എന്നതാണ് മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനവും നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനവും തുല്യമാണോ അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അറുപതിൻ്റെ ഇരുപത് ശതമാനം എത്രയാണ് ഇപ്പം അറുപതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതേ ഗുണിക്കണം ഇരുപത് ശതമാനം എന്നതാണ് അറു അതാണ് അറുപതിൻ്റെ ഇരുപത് ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതേ ഗുണിക്കണം ഇരുപതേ ബൈ ഇരുപത് ശതമാനം എന്ന് വെച്ചാൽ എത്രയാണ് ഇരുപത് ബൈ നൂറ് ഇതിൽ ഈ പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യം ഈ പൂജയും വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആറ് രണ്ട് ഇതാറ് പന്ത്രണ്ട് എന്ന് കിട്ടും അപ്പം അറുപതിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ഇനി ചോദ്യം ഇരുപതിൻ്റെ അറുപത് ശതമാനം ആയാലോ എന്ന് പറഞ്ഞാലോ ഇരുപതിൻ്റെ അറുപത് ശതമാനം ആയാലോ എന്ന് പറഞ്ഞാൽ ഇരുപതേ ഗുണിക്കണം അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപതേ ഗുണിക്കണം അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ അറുപതേ ബൈ നൂറ് എന്നാണ് ശതമാനം എന്ന് വെച്ചാൽ ബൈ നൂറ് അപ്പോൾ ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം പൂജ്യം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരാറ് പന്ത്രണ്ട് അപ്പം അറുപതിൻ്റെ ഇരുപത് ശതമാനവും പന്ത്രണ്ടാണ് അതുപോലെ ഇരുപതിൻ്റെ അറുപത് ശതമാനവും പന്ത്രണ്ടാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വലാണ് അല്ലേ തുല്യമാണ് എന്നതാണ് എന്നതാണ് അങ്ങനെയെങ്കിൽ മുപ്പതിൻ്റെ നാൽപ്പതും ശതമാനവും നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനം തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനവും നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനവും തുല്യമാണ് നമുക്ക് നോക്കാം മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനം മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പതേ ഗുണിക്കണം നാൽപ്പത് ശതമാനം എന്നാണ് ചരിത്രയാണ് മുപ്പതേ ഗുണിക്കണം നാൽപ്പത് ബൈ നൂറ് പൂജ്യവും പൂജ്യം പോയി പൂജ്യം പൂജ്യം പോയി മൂന്ന് പന്ത്രണ്ട് മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എന്നാണ് ഇനി നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാലോ നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നാൽപ്പതേ ഗുണിക്കണം മുപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്ന് വെച്ചാൽ മുപ്പത് ബൈ നൂറ് പൂജ്യവും പൂജ്യവും പോയി പൂജ്യം പൂജ്യം പോയി നാ മൂന്ന് പന്ത്രണ്ട് ഇപ്പം നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനവും പന്ത്രണ്ടാണ് മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനവും പന്ത്രണ്ടാണ് അപ്പോൾ നാൽപ്പതിന് മുപ്പത് ശതമാനം മുപ്പതിന് നാൽപ്പത് ശതമാനം തുല്യമാണോ തുല്യമാണ് സമമാണ് അല്ലേ നാൽപ്പതിന് മുപ്പത് ശതമാനവും നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനവും മുപ്പതിൻ്റെ നാൽപ്പത് ശതമാനം തുല്യമാണോ തുല്യമാണ് അറുപതിൻ്റെ ഇരുപത് ശതമാനവും ഇരുപതിൻ്റെ അറുപത് ശതമാനവും എന്താണ് തുല്യമാണ് അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാൽപ്പതും അറുപതും അറുപതും നാൽപ്പതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ തുല്യമായിട്ട് വരും ഇനി നമുക്ക് അടുത്ത ഒരു പേജിലെ കണക്കാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലെ ശതമാനത്തിൻ്റെ ശതമാനം എന്ന ഒരു കണക്ക് ശതമാനത്തിൻ്റെ ശതമാനം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരാൾ തൻ്റെ ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നു ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം എന്താണ് ആകെ വരുമാനം ഇവിടെ പറഞ്ഞിട്ടില്ല ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് അയാൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്നു വിദ്യാഭ്യാസത്തിനായിട്ട് ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്നു വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്നു ഈ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം പുസ്തകങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിനായിട്ട് എത്രയാണ് ഉപയോഗിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം അപ്പോൾ ഇതിൻ്റെ എത്രയാണ് ഇത് എത്രയാണ് വരുന്നത് അത് വിദ്യാഭ്യാസത്തിനാണല്ലോ എത്രയാണ് വരുന്നത് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇതെത്രയാണോ വരുന്നത് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പുസ്തകം വാങ്ങാനാണ് ഉപയോഗിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് പുസ്തകങ്ങൾക്കായി ചിലവഴിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത് ബൈ നൂറ് ഭാഗത്തിൻ്റെ ഇരുപത്തഞ്ച് ബൈ നൂറ് അതിൻ്റെ ഇരുപത്തഞ്ച് ബൈ നൂറ് ഭാഗം അതേ ഇരുപത്തഞ്ച് ശതമാനം ഭാഗമാണ് പുസ്തകത്തിനുപയോഗിക്കുന്നത് ഇരുപത് ശത ഇരുപത് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഭാഗം എന്നുവെച്ചാൽ എത്രയാണെന്നാണ് അപ്പം ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് എന്തിനും ഉപയോഗിക്കുന്നത് പുസ്തകം വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് ആകെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം അതിൻ്റെ വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ വീണ്ടും ഇൻറ്റു ഇരുപത്തഞ്ചിൽ നിന്ന് എഴുതിയാൽ മതി ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത് ബൈ നൂറാണ് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ നൂറാണ് ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഈ പൂജ്യം പൂജ്യം എട്ടാം ഈ രണ്ടും ഈ പത്തും എട്ടാം ഒരു രണ്ട് രണ്ട് അഞ്ച് ഇനി ഈ അഞ്ചും ഇരുപത്തഞ്ചും എട്ടാം ഒരഞ്ചഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇനി നമുക്ക് ഇതഞ്ച് ബൈ നൂറ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എഴുതാം അഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ അത് അഞ്ച് ശതമാനം ആണ് പുസ്തകത്തിന് എന്ന് എഴുതാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഇരുപത് ബൈ നൂറും ഇരുപത്തഞ്ച് ബൈ നൂറും അതിനെ വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബൈ അഞ്ച് അതിൻ്റെ ഇരുപത്തഞ്ച് അഞ്ച് ബൈ നൂറ് എന്ന് കിട്ടി അതായത് അഞ്ച് ബൈ ഇവിടെ അഞ്ച് ബൈ നൂറ് എന്ന് വെച്ചാൽ അഞ്ചിനെയും നൂറിനെയും വെട്ടാൻ പറ്റും പക്ഷേ നമ്മൾ വെട്ടുന്നില്ല എന്തിനാണ് നമുക്ക് ശതമാനം എന്ന് കിട്ടണം ബൈ നൂറ് എന്ന് കിട്ടിയാലേ നമുക്ക് ശതമാനം എന്ന് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ നൂറിന് വെട്ടരുത് ഇപ്പം മുകളിൽ അഞ്ച് ബൈ നൂറ് സമം അഞ്ച് ശതമാനം പഞ്ച് ശതമാനമാണ് പുസ്തകം വാങ്ങാൻ ചിലവാക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട് അപ്പോൾ ഒരു സംഖ്യയുടെ മുപ്പത് ശതമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം ആ സംഖ്യയുടെ എത്ര ശതമാനമാണ് എന്നാണ് ഇവിടെയും പുസ്തകങ്ങൾ ചിലവാക്കുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് പുസ്തകങ്ങൾ ചിലവാക്കുന്നത് അപ്പോൾ ശതമാനം കണ്ടുപിടിക്കേണ്ടതുണ്ട് ശതമാനം കണ്ടുപിടിക്കുക ഛേദത്തിൽ ക്ഷേതത്തിൽ നൂറ് വരണം അപ്പോൾ മുപ്പത് ശതമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം മാസമെങ്കിൽ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാൻ ഇതാണ് മുപ്പത് ശതമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം എത്ര ശതമാനമാണ് ഇത് ശരിക്കും പറയാൻ നമുക്കിങ്ങനെ ചെയ്താൽ മതി ഇതിൽ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത് ബൈ നൂറ് ഇൻറ്റു നാൽപ്പത് ശതമാനം എന്നുള്ളതിനെ നാൽപ്പത് ശതമാനം തന്നെ എഴുതുക അപ്പോൾ ഈ നൂറായിട്ട് എഴുതേണ്ട നൂറായിട്ട് എഴുതിയാൽ നമ്മളറിയാതെ വെട്ടിപ്പോലോ അപ്പോഴെങ്ങനെ വരും ഈ ശതമാനത്തെ ശതമാനമായിട്ട് എഴുതിയാൽ ബാക്കിയുള്ളത് വെട്ടിയാൽ മതി ഈ പൂജ്യം ഈ പൂജ്യം പെട്ടുന്നു ഈ പൂജ്യം ഈ പൂജ്യം മിട്ടുന്നു നാ മൂന്ന് പന്ത്രണ്ട് ശതമാനം ഇവിടെ നമ്മൾ ചെയ്തത് ഇതുപോലെ തന്നെ ഇരുപത് ശതമാനം ഇൻറ്റു ഇരുപത്തഞ്ച് ശതമാനം ഇവിടെ നമ്മൾ ചെയ്തല്ലോ ഇരുപത് ശതമാനം ഇൻറ്റു ഇരുപത്തഞ്ച് ശതമാനം അതിനിങ്ങനെ എഴുതിയാൽ മതി ഇരുപത് ശതമാനം എന്നുള്ളത് ഈ ഒരു ശതമാനം മാത്രം നമ്മൾ എഴുതുക ഇരുപത് ശതമാനത്തെ നമ്മൾ ഇരുപത് ബൈ നൂറിൽ എന്ന് എഴുതുക ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് മാത്രം എഴുതാം അതിനൂറിന്ന് എഴുതരുത് ഇനി നമുക്ക് നോക്കിയേ ഇരുപത്തഞ്ച് നൂറ് നമുക്ക് വെട്ടാം എങ്ങനെ വെട്ടാം ഇരുപത്തഞ്ച് കൊണ്ട് വെട്ടാം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നൂറിൽ നാല് ഇരുപത്തഞ്ച് നാലും ഇരുപതും വെട്ടാം നാലിൻ്റെ ഗുണപട്ടികയിൽ ഉള്ളതാണ് ഒരു നാല് നാല് ഐ നാല് ഇരുപത് കണ്ടോ ഇവിടെ ഒന്നായി പൗരഞ്ച് അഞ്ച് ഈ ശതമാനം ഇങ്ങനെ ചെയ്താൽ മതി രണ്ടും ബൈ നൂറിലേക്ക് ആക്കണ്ട ഒരെണ്ണം മാത്രം ആക്കിയാൽ മതി എന്നാൽ നമുക്ക് ആ ശതമാനത്തിലേക്ക് ചെയ്യാൻ പറ്റും മറ്റൊരു ചോദ്യം നോക്കിക്കേ അമ്പത് ശതമാനം ഇൻറ്റു ഇരുപത് ശതമാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി അമ്പത് ശതമാനം എന്നുള്ളത് മാത്രം അൻപത് ബൈ നൂറ് എഴുതുക മറ്റേത് ഇരുപത് ശതമാനം തന്നെ എഴുതുക ഇനി വെട്ടുക പൂജ്യവും പൂജ്യവും വെട്ടുക ഈ പൂജ്യം ഈ പൂജ്യം വെട്ടുക അപ്പോൾ ഇരഞ്ച് പത്ത് ഈ ശതമാനം അപ്പോൾ അമ്പത് ശതമാനത്തിൻ്റെ ഇരുപത് ശതമാനിച്ചാൽ പത്ത് ശതമാനം ഈ രീതിയിൽ ചെയ്താൽ മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ശതമാനത്തിൻ്റെ ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ